ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഹലീമ ഇനി ഇപ്പൊ എന്ത് ചെയ്യും എന്റെ ബാപ്പാനെ ഇവിടുത്തെ ഭ്രാന്തനാക്കിയിട്ട് ഇപ്പൊ എന്നോട് വന്ന് ചോദിക്കുന്നു എന്ത് ചെയ്യുമെന്ന് തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞുപോയി ഈ ഘട്ടത്തിൽ നമ്മളല്ലേ ഇവിടെ സഹായിക്കേണ്ടത് എന്ത് ചെയ്യണം കാര്യങ്ങളെല്ലാം ബാപ്പായോട് തുറന്നു പറഞ്ഞു ബാപ്പായെ സമാധാനിപ്പിക്കണം ഇവിടെ സഹായിക്കാൻ പറയണം ഞാൻ വേണമെങ്കിൽ സലീമയോട് ബാപ്പയുടെ കാല് പിടിക്കാം വേണ്ടടി വേണ്ട ബാപ്പാന്റെ കാലെ ഞാൻ പിടിച്ചോളാം നീ പേടിക്കണേടി ബാപ്പ ഞാൻ പറഞ്ഞു വാക്ക് തട്ടൂല താങ്ക്സ് സലീമ നിങ്ങൾ എന്താ ഇവിടെ പടക്കം പൊട്ടിക്കുന്നത് ഞാൻ ഉമ്മയോട് പറഞ്ഞില്ലേ ഉമ്മ ആ കാര്യം ബാപ്പയോട് പറയായിരുന്നു കഴിഞ്ഞത് കഴിഞ്ഞു നിങ്ങളെ കൊണ്ട് കഴിഞ്ഞത് ഓനും ഓളക്ക് ചെയ്തു വെക്കി ഇപ്പൊ നമ്മുടെ മോള് പറഞ്ഞ് ഈ കെട്ട് നടത്തിച്ചു വെച്ച ഓള് കെട്ടാൻ തമ്മിലിക്കാന്ന് തന്റെ മോളെ അതെ ഉമ്മ അപ്പോ നമുക്ക് അവന്റെ കിട്ടാനുള്ള 733 കാ ഒന്നും ഉണ്ടാണ്ടിരി ചൈത്താനെ ആന കാര്യം പറയുന്ന ഇടയില് അതിന്റെ ഒരു ശേന കാര്യം ഉമ്മരട്ടെ പിന്നെ നമുക്ക് നോക്കാം നീ എന്നെ പറ്റി എന്ത് വിചാരിച്ചു അനക്ക് നാളെന്താ അജയനെ ഞാൻ പറഞ്ഞു നീ ഒന്നും പറയണ്ട അന്ന എനിക്ക് നല്ല പരിപാടി ഉണ്ട് അന്നെ പോലത്തെ ഏഴാളെ വരച്ച വരം തന്നെ ഞാൻ നിർത്തും അതുകൂടി ഉണ്ട് അജയനെ ഞാനേ നീ ഒന്നും ഉണ്ടണ്ട നീ ഒന്നും ഉണ്ടണ്ടെന്ന് പറഞ്ഞിട്ടേ ഇവ എന്നോട് കാണിച്ച ചതി ശരിയാണ് നീ ഇങ്ങോട്ട് നിരാവത്ത് പോയി അറിയാതെ രണ്ടിനെ ഞാൻ ശരിയാക്കി തരാം രണ്ട് ചൂടാറി രണ്ടുപേർ ഉത്തം കേട്ടോന് എന്താണ് വേണ്ടിയുണ്ട് നമ്മക്ക് പിടിയുണ്ട് ഈ രണ്ടിനെയും നമ്മളിപ്പോ കൊല്ലും മറ്റവരവിടെ ഓണയും കൊല്ലും കിട്ടും ഞമ്മള വരണം സന്തോഷം കൊല്ലാൻ വിളിക്കുന്നു അന്യനാട്ടി ഒന്ന് ആരാണ്ടെ കൊണ്ട് ചാവാനുള്ള ഭാഗ്യം നമുക്ക് വന്നല്ലോ കിട്ടുണ്ടി അമ്മാവേ വരാടി അന്താരങ്ങൾ കരയാൻ തുടങ്ങിയിരിക്കുന്നു കയ്യിലില്ലാത്ത കൊണ്ട് തരാത്തതാണ് എനിക്കിന്ന് ജോലി കിട്ടി പുണ്യഭൂമി പത്രത്തിന്റെ പത്രാധിപരായിട്ട് 1000 രൂപ ശമ്പളം കിട്ടും ഇന്ന് വന്ന കടലാസാണ് ആദ്യത്തെ ശമ്പളം വാങ്ങിച്ച ഉടനെ ആചാരുടെ മുഴുവൻ തുകയും തന്നു തീർത്തെ അന്നോട് നമ്മൾ പൈസന്റെ കാര്യം വല്ലതും ചോദിച്ചോ ഇല്ല പിന്നെ നീ എന്തിനാ നമ്മളോട് പൈസന്റെ കാര്യം പറയുന്നത് നീ ഒരു പെണ്ണുമായിട്ട് മുഹബത്തിലാണെന്ന് നമ്മൾ അറിഞ്ഞു ആ കാര്യം നീ നമ്മളോട് പറഞ്ഞോ നീ വന്ന് പറയണ്ടേ ആചാരേ ഇന്ന പെണ്ണുമായിട്ട് നമ്മൾ മുഹബത്തിലാണ് ആ പെണ്ണിനെ എനിക്ക് കെട്ടിച്ച് തരീ എന്ന് പറയണ്ടേ പറഞ്ഞോ ഈ പഴയരണ്ടും നീ ഓളെ കല്യാണം കഴിച്ചിരുന്നെന്ന് പറഞ്ഞ് നമ്മളെ സ്വീപ്പാക്കി അവൾ ചെന്നപ്പോ രാമൻ നായരി നമ്മളെ ഭ്രാന്തമാക്കി ഹജാരെ അത് നിർത്തു നിർത്തു ഇനി നീ ഒന്നും പറയണ്ട എല്ലാം നമുക്ക് മനസ്സിലായിട്ടുണ്ട് നീ ഒന്നും പേടിക്കണ്ട എല്ലാം നമുക്ക് ശരിയാക്കാം ഹജിയര് അന്റെ ഒപ്പം എപ്പോഴുണ്ടാവും ഈ പൈസ പൈസ എന്ന് പറയുന്നത് ഇന്ന് വരും നാളെ പോകും പിന്നീട് നമ്മളെ ഈ സ്നേഹം തന്നെ നോക്കത്ത് അത് കൊണ്ടാക്കുന്ന പോകൂല ഞമ്മളാണ് ഇപ്പൊ അന്റെ അമ്മാമൻ എന്താണ്ടാ ഹൈദരെ ശരിയാവരായി നിങ്ങൾ എന്താണ് ചിരിക്കുന്നത് ഞമ്മക്ക് പറ്റൂലെന്ന് വിചാരിച്ചു ആദ്യം തലയെ കെട്ടാൻ കൊണ്ട് എടുക്കും പിന്നെ താടി പഠിച്ചാളും അത് ശരി താടി പഠിക്കും പറയുന്നതാ നോക്കിക്കോ രാമൻ നായരെ നിങ്ങളുടെ മോളെ ഞമ്മളെ അങ്ങനെയല്ല ഹജാരെ രാമൻ നായരെ നിങ്ങളുടെ മകളെ എന്റെ അങ്ങനെ തന്നെയല്ലേ ഞമ്മളും പറയുന്നത് രാമൻ നായരെ നിങ്ങളുടെ മോളെ ഞമ്മളെ മോളെ ഹജാരെ നമുക്ക് ഈ അമ്മാമൻ ബിസിനസ് അങ്ങ് വിട്ടുകളയാം ചെറുക്കനെ നേരെ ഉറപ്പുള്ളതായിട്ട് ഞാൻ പോയി സംബന്ധം എന്താ നമ്മൾ തന്നെ അയ്യോ ഹാജർ തീർച്ചയായും വരണം അപ്പൊ താമസിപ്പിക്കുന്നെന്തിന് പുറപ്പെട്ടോളി തകമ്പനി ഭോജരാജാവായ തമ്പുരാനേ ഇത് നല്ല നിലയിൽ തീർക്കണേ എടാ ഹൈദറെ നീ ഒരു ലംഘന പട്ടുകുപ്പായം വാങ്ങിട്ടോ ശരി വേലേ നമുക്കൊരു പൗർ വേണ്ടേ
ഞാൻ നിൽക്കേ താനേ രാമൻ നായർ ഉണ്ടോ ഇല്ല പുറത്തു പോയേക്കാണ് അയാളെ മോളുണ്ടോ മോളുണ്ട് വിളിക്കേ വിളിക്കണ ആചാരെ അന്നൂരിനെ വിളിക്കാൻ പറഞ്ഞത് വിളിക്കാം മോളെ അവസുന്നേ മോളെ അകത്തേക്ക് കയറിക്കോ ഞാൻ മാറി കടിക്കാം ഭ്രാന്തനാക്കി വന്നേക്കുന്നു അത് ഭ്രാന്തനാക്കിയൊന്നല്ല എന്റെ സ്നേഹിത കലിമയോട് മാത്രം അയ്യോ ഞാൻ മോളെ അങ്ങോട്ട് പോലേ പോലെ ചുമ്മാ ഇരിക്കണ കൊന്നുകാരെ എനിക്ക് ഭ്രാന്തമായ പേര് ഞാൻ അകത്തേക്ക് പോവാ സലീമാക്ക് അന്നൊന്ന് കാണണം പുരയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു ഞാൻ അമ്മയോടൊന്ന് പറഞ്ഞിട്ട് വരാം പോയിട്ട് വേഗം വരാന്ന് അല്ല ഞാനൊന്ന് പറഞ്ഞിട്ട് വരാം സൈക്കിളുകളക്കാരി പ്രേമിക്കാൻ നടക്കും 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 ഇവിടെ ആ മുറിയിൽ കൊണ്ടുപോയിട്ട് വാങ്ങിടക്കേ പോകരുതേ പോകരുതേ എന്ന് ഞാൻ പറഞ്ഞതാ അയാൾ ഭ്രാന്തനല്ല കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അച്ഛനാണെന്നും പറഞ്ഞത് ഒറ്റ ഓട്ടം അയ്യോ എന്നാ ഭ്രാന്തൻ കാക്കത് എന്നെ കൊണ്ടുപോയതാ ഉറപ്പാ നിങ്ങളിങ്ങനെ അതോടും പറഞ്ഞോണ്ട് ഇവിടെ നിൽക്കാതെ നമ്മുടെ പെണ്ണെവിടാന്ന് വെച്ചാൽ പോയി അന്വേഷിക്കേ എന്തോടാ ഭ്രാന്തൻ കാക്ക ഞങ്ങളുടെ മകളെ കൊണ്ട് നിങ്ങൾ പോയത് ഇങ്ങനെ മോളെ ഞമ്മളോ ഇതല്ല കുടുംബം നിങ്ങളല്ലേ കുറച്ചു മുമ്പ് ഒന്ന് മോളെ വിളിക്കാൻ പറഞ്ഞത് ഞാഹോരാഹോത്ത ഇല്ലാവില്ല ഞാനോ എടാ ഹൈദരേ രാത്രന്റെ കലയ്ക്ക് പോകാൻ കാണില്ല എങ്ങോട്ട് കൊണ്ടുപോയാൽ എന്ത് ചെയ്തതാണോ ഇവരെന്താണ് പറയുന്നത് ആചാര്യ ഇത്രയും നേരം ഞങ്ങളുണ്ടായിരുന്നു ഇവിടെ വന്നിട്ടില്ല ഉറപ്പാ സമ്മതം ചോദിക്കാതെ പുറത്തേക്ക് ഇറങ്ങുന്നതാണല്ലോ ഞങ്ങളുടെ മോള് എനിക്കൊന്നും മനസ്സിലാവുന്നു അതാവൂ ഞാൻ കാണാനില്ല എനിക്കൊരു സംശയം എന്താ കേപ്പോപ്പ ആ മാണുവാണ് ഇതിന്റെ പേരിലുള്ള ആള് ഉടനെ നമുക്ക് പാർട്ടിയെപ്പറ്റിലേക്ക് പോകാം എന്നാ വേണ്ടി വേണ്ടി ഞാനും വരാം നിങ്ങൾ വേണ്ട നിങ്ങൾ പോയി പോലീസ് സ്റ്റേഷൻ വരെ അറിയിക്കാം പ്രിയപ്പെട്ട അമ്മാവ എന്റെ സകല സ്ഥാപന ജംഗമവ സ്വത്തുക്കളും കേരള പൊതുജന പാർട്ടി നേതാവ് ഈ കെ കെ നാണുവിന് ഞാൻ ഇഷ്ടദാനം ചെയ്യുന്നു രാധ എന്നെ വിവാഹം കഴിക്കില്ലെന്ന് അറിഞ്ഞത് മുതൽ എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമേ ഇല്ല അതേസമയം അവൾ മറ്റൊരാളുടെ ഭാര്യയായി തീരുന്നത് എനിക്ക് സഹിക്കാനും പറ്റില്ല അതുകൊണ്ട് ഞാൻ അവളെ കൊന്നു എടാ പൂളന്റെ ഹാഫ് നീ അവളെ കുത്തിക്കൊല്ലുന്നത് കണ്ട സാക്ഷികളാണ് ഞങ്ങളെല്ലാവരും മനസ്സിലായോ ഞാനും നിങ്ങളോട് യാത്ര പറയുന്നു അമ്മാവ നമുക്ക് അടുത്ത 88 കാണാം ഇനി ഈ പേപ്പറിങ് വന്നാൽ ഇത് നമുക്കുള്ള രേഖ ഇനി നീ ഇവരോട് പോയി ആത്മഹത്യ ചെയ്തു അതിനുള്ള സൗകര്യം അവരുണ്ടാക്കി തരും പിന്നെ ഈ കടലാസ് ഇവന്റെ പോക്കിൽ ഇട്ടേക്കണം ഇവന്റെ അമ്മാവനുള്ള കത്തായത് അല്ല അപ്പൊ രാധയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം തൽക്കാലം പോ തൽക്കാലം പോ രാധ എന്താ രാധയ്ക്കുള്ള ഞങ്ങളുടെ സ്വർഗത്തിലേക്ക് നരകത്തിലേക്ക് എവിടേക്ക് വേണമെങ്കിലും പോ അയ്യോ എന്നെ ഉപദ്രവിക്കരുത് ഞാൻ പാവമാണ് ചതിച്ചു ചതിച്ചു
ആ രാധയെ ആ കെട്ടിടത്തിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. Thank you.
രാഷ്ട്രീയ പാർട്ടിയുടെ പേരും പറഞ്ഞ് അക്രമവും അനീതിയും തുടങ്ങിയിട്ട് കാലം കുറെ ആയല്ലോ. മോളെ നിനക്ക് അറ്റകുറ്റം വല്ലതും പറ്റിയോ? ഇല്ലേക്ക, തക്ക സമയത്ത് ഹാജരും രാജേഷനും വന്നില്ലായിരുന്നെങ്കിൽ. നിങ്ങൾ നമ്മളങ്ങനെ ശ്രദ്ധിച്ചു നോക്കണ്ട, നമുക്ക് വിരാതൊന്നുമില്ല. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ മോളോട് ചോദിക്കും. നമുക്ക് എല്ലാവർക്കും വീട്ടിലേക്ക് പോവാം. അപ്പൊ രാമന്മാരെ, നിങ്ങളെ മോള് രാജനെ ഞമ്മളെ രാജനെ കൊണ്ട് കെട്ടിക്കാന്ന് തീരുമാനിച്ചല്ലോ. ഇനിയിപ്പോ നമ്മക്ക് വല്ലതും ചോദിക്കേണ്ടതായിട്ടുണ്ടോ? അല്ല, ഇനിയും വല്ലതും ചോദിക്കുകയോ ചോദിച്ചു വാങ്ങിക്കുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ തമ്മിൽ ആയിക്കോട്ടെ. അതിനു മുമ്പ് നമുക്കൊരു കാര്യം ചോദിക്കാനുണ്ടല്ല. എന്താണ്ട് ശൈത്താനെ? നമ്മുടെ കായ് പറ്റുക ഒരേ 75 വരവുക ഇല്ലക മുണ്ടാണ്ടി നമുക്കെ ഓന്റെ കല്യാണ സമ്മാനായിട്ട് നമ്മളത് വിട്ടുകൊടുത്തിരിക്കണേ. എന്താ പറഞ്ഞത്? അല്ല സാറെ, ഞങ്ങള് അങ്ങയുടെ കവിത പ്രസിദ്ധീകരിക്കുന്ന. നീ എന്ത് കൈമ പശ പറ്റി മാറി കഴിക്കുന്നത്? മനസ്സ് ആ ഏതായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് നമ്മള് അനക്കൊരു സമ്മാനം തരാൻ പോകും. നീ എഴുതിക്കണോ? മോളെ ഇവിടെ വാ, ഇവിടെ വാ. ഇപ്പൊ തന്നെ ഒരു ഒപ്പന പാട്ട് പാടി നമുക്ക് ഇവരെ ഖുഷി അയക്കാം. അങ്ങനെയാണെങ്കിലേ ഒപ്പന അമ്മാവന്റെ കവിത തന്നെ വാ. ഗ്രാമീണ സുന്ദരി ഗ്രാ ഗ്രാ